ദേവികുളം മുൻ എം എൽ എയും സി പി എം നേതാവുമായ എസ് രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശം ഉറപ്പാക്കാൻ മൂന്നാറിലെത്തി സന്ദർശനം നടത്തി സംസ്ഥാന നേതാക്കൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരിയും അടങ്ങിയ സംഘമാണ് രാജേന്ദ്രനെ കണ്ടത് ഇതിൽ രാഷ്ട്രീയമില്ലെന്നാണ് രാജേന്ദ്രന്റെ വിശദീകരണം ബി ജെ പി പോകുമെന്ന പ്രചരണം ശക്തമാകുമ്പോഴും അതില്ലെന്നായിരുന്നു രാജേന്ദ്രന്റെ ആവർത്തിച്ചുള്ള പ്രതികരണം ഇതിനിടയിലും ബി ജെ പി നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും രാജേന്ദ്രനെ കണ്ടു ഒടുവിലുള്ളതാണ് ഇന്നത്തെ സന്ദർശനം ഇക്കാനഗറിലെ വീട്ടിലെത്തിയ നേതാക്കളെ രാജേന്ദ്രൻ സ്വീകരിച്ച് ഒരു മണിക്കൂറിലേറെ ചർച്ച നടത്തി തെരഞ്ഞെടുപ്പ് ദിവസം എസ് രാജേന്ദ്രനെ അനുകൂലിക്കുന്ന തോട്ടം തൊഴിലാളികളെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് പരാതി ഉയർന്നിരുന്നു ഇതിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതുമാണ് ഇതേക്കുറിച്ചറിയാനാണ് ബി ജെ പി നേതാക്കൾ മൂന്നാറിലെത്തിയത് അതിന് പിന്നാലെയാണ് രാജേന്ദ്രന്റെ ഇക്കാനഗറിലെ വീട്ടിലെത്തി നടത്തിയ കൂടിക്കാഴ്ച ഇതിനെക്കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ മുൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ കാര്യം അദ്ദേഹവുമായി സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള് ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ബിജെപിയുടെ പ്രമീളാദേവിയും ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റും അടക്കം അവിടെ പോയത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് തന്നെയാണ് ആ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എസ് രാജേന്ദ്രൻ തന്നെയാണ് അത് അതിന്റെ വഴിക്ക് നടക്കും അതേസമയം ഇന്നത്തെ സന്ദർശനത്തിൽ ബിജെപി പ്രവേശം ചർച്ചയായെന്നാണ് സൂചന നേതാക്കൾ വിശദമായ റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് കൈമാറും അതിനുശേഷമാകും എന്ന് എസ് രാജേന്ദ്രൻ ബിജെപിയിൽ എത്തുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക ഏഷ്യാനെറ്റ് ന്യൂസ് തൊടുപുഴ